ഹലോ ഫ്രണ്ട്സ്, എസ് കെ സെവൻ ക്രിയേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സിനിമയിലൊക്കെ ആക്സിഡൻ്റ് സമയത്ത് മേക്കപ്പെടുന്നതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഉള്ളം കയ്യിൽ ഒരു കമ്പ് കയറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സീൻസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഉണങ്ങിയ രണ്ട് കമ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ കമ്പ് തന്നെ വേണം, വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടായിരിക്കും. കമ്പ് കട്ട് ചെയ്യുമ്പോൾ വൺ സൈഡ് ലെവലിൽ കിട്ടണം. അപ്പോൾ ആക്സി ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ കിട്ടും. ഒരു കമ്പിൻ്റെ വൺ സൈഡ് മുനയായിട്ട് കൂർത്തിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് ചെയ്യാം. കമ്പ് കുത്തിക്കേറിയ ഒരു ഫീല് കിട്ടാനാണ് നമ്മളിവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് ഇത്ര നീളം നമുക്ക് ആവശ്യമില്ല, ഒരു 1.5 നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 teaspoon മൈദ, പിന്നീട് വേണ്ടത് റോസ് പൗഡറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് പൗഡർ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ ആ മൈദയിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 2 teaspoon വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ബ്ലഡ് വേണം, കുറച്ച് ഫേക്ക് ബ്ലഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 teaspoon തേനും പിന്നെ കുങ്കുമവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 teaspoon കുങ്കുമം മതിയാവും. പിന്നീട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ബ്ലഡിൻ്റെ രൂപത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ കമ്പും നമ്മളുണ്ടാക്കിയെടുത്ത പേസ്റ്റും എല്ലാം കൂടി നമ്മുടെ കയ്യിലേക്ക് സെറ്റ് ചെയ്യാം. ഉള്ളം കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ആ കമ്പ് നമുക്ക് ആ കയ്യിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. മൈദ മിക്സ് ചെയ്തുകൊണ്ട് ഒട്ടിയിരുന്നോളും, സെറ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. പിന്നീട് നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയെടുത്ത ബ്ലഡ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലഡും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു കമ്പ് കുത്തിക്കേറിൻ്റെ ഒരു ഫീല് നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടും. നമ്മളിവിടെ റോസ് പൗഡർ ഇട്ടത് കുറച്ച് കൂടിപ്പോയി. നമ്മുടെ സ്കിന്നിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റോസ് പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒറിജിനാലിറ്റി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കൈയിൻ്റെ പുറത്തും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അവിടെ നമുക്ക് ബ്ലഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ കുത്തിക്കേറിയ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവിടെ മൊത്തമായിട്ട് ബ്ലഡ് കൊടുക്കണം. ആ കമ്പിൽ മൊത്തമായിട്ട് ബ്ലഡ് കൊടുത്താലേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ബെറ്ററായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, ഓരോരുത്തരുടെ ഭാവനയിൽ വരുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കാം. അതുപോലെ മാത്രമല്ല, കത്തി ഉപയോഗിച്ചും ചില്ല് കുത്തിക്കേറിയുമുള്ള സീൻസൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ SK7 ക്രിയേറ്റീവ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.